ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഓം ശ്രീ ഗുരുഭ്യോ നമ. ദശരഥന്റെ ചരമഗതി. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും വനവാസത്തിനു പോയ ശേഷമുള്ള ദശരഥ മഹാരാജാവിന്റെ അവസ്ഥയാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിവരിക്കുന്നത്. മന്ത്രിവരനാം സുമന്ത്രരൂമേറിയോരന്തശുജന്നയോധ്യവുക്കീടിനാൻ വസ്ത്രേണ വസ്ത്രവും ആച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. സുമന്ത്രർ ദശരഥന്റെ മഹാമന്ത്രിയും സാരഥിയും. ഏറിയ വർദ്ധിച്ച. അന്തശുജ മനസ്സിലെ ദുഃഖത്തോടെ. വസ്ത്രേണ വസ്ത്രം കൊണ്ട്. വക്ത്രം മുഖം. ആച്ഛാദ്യ മറച്ചിട്ട്. അത്യർത്ഥം അതി അർത്ഥം വളരെ അധികം. ദശരഥ മഹാരാജാവിന്റെ പ്രധാനമന്ത്രിയും സാരഥിയുമായ സുമന്ത്രർ ശ്രീരാമചന്ദ്രനെ വനത്തിലേക്ക് യാത്രയച്ച ശേഷം അതികഠിനമായ ദുഃഖത്തോടെ അയോധ്യയിൽ തിരിച്ചെത്തി. രഥം പുറത്തു നിർത്തി വസ്ത്രം കൊണ്ട് മുഖം മറച്ചും കണ്ണുനീർ ഇറ്റുവീഴുന്ന കണ്ണുകൾ തുടച്ചും കൊണ്ട് ഒരുവിധത്തിൽ ധൈര്യം സംഭരിച്ച് ദശരഥ മഹാരാജാവിനെ വണങ്ങി നിന്നു. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമദേ ജയ ശൗരാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമി ജയ ജയ മാർത്താണ്ഡഗോത്ര ജാതോത്തംസമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. ധാത്രീപതി രാജാവ്, ധാത്രി ഭൂമി, വീരമൗലേ വീരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ശൗരാംബുദെ ശൗര്യത്തിൽ കടലായിരിക്കുന്നവനെ, കീർത്തിനിധേ കീർത്തിക്ക് ഇരിപ്പിടമായിട്ടുള്ളവനെ, മാർത്താണ്ഡഗോത്ര ജാതോത്തംസമേ മാർത്താണ്ഡകുലത്തിൽ ജനിച്ചവരുടെ ശിരോലങ്കാരം ആയിട്ടുള്ളവനെ, മാർത്താണ്ഡകുലം സൂര്യവംശം ഉത്തംസം ശിരോഭൂഷണം നൃപോത്തമൻ രാജേന്ദ്രൻ. ധാത്രീപതിയും വീരന്മാരിൽ ശ്രേഷ്ഠനും ശാസ്ത്രമതിയും ശൗരാംബുദിയും കീർത്തിനിധിയും സൂര്യവംശത്തിൽ ജനിച്ച ഏറ്റവും ശ്രേഷ്ഠനുമായ അല്ലയോ രാജാവേ അങ്ങ് ജയിക്കട്ടെ എന്നിങ്ങനെയുള്ള സ്തുതിവാക്യങ്ങൾ കൊണ്ട് മഹാരാജാവിനെ അഭിവാദ്യം ചെയ്തു നിൽക്കുന്ന തന്റെ സേവകനായ സുമന്ത്രരോട് ദശരഥ മഹാരാജാവ് ഇപ്രകാരം ചോദിച്ചു. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ, നിർലജ്ജനായതി പാപിയാം എന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുട ലക്ഷ്മണൻ, എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ, ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും, മക്കളെ കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ജനകാത്മജ സീത, നിർലജ്ജൻ ലജ്ജയില്ലാത്തവൻ, ലക്ഷ്മീ സമ ലക്ഷ്മീദേവിക്ക് തുല്യ, വാരിജലോചന താമര ഇതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവൾ, മിഥിലജ സീത ദുഷ്കൃതി ദുഷ്ടപ്രവൃത്തി ചെയ്തവൻ, സുകൃതം പുണ്യം. ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് എവിടെയാണ് താമസിക്കുന്നത്? ലജ്ജയില്ലാത്തവനും മഹാപാപിയുമായ ഈയുള്ളവനെ അറിയിക്കുവാൻ എന്താണ് പറഞ്ഞയച്ചിരിക്കുന്നത്? ലക്ഷ്മണകുമാരനും ലക്ഷ്മീസമയായ ജാനകിയും എന്താണ് പറഞ്ഞയച്ചത്? അല്ലയോ ശ്രീരാമചന്ദ്ര, ലക്ഷ്മണ, സീതേ, താങ്ങാനാവാത്ത ദുഃഖഭാരത്തിൽ മരിക്കാനൊരുങ്ങുന്ന മഹാപാപിയായ എന്റെ സമീപത്തിരിക്കുവാനും മക്കളെ കണ്ടു മരിക്കുവാനും ഉള്ള സുഹൃത്തം എനിക്ക് ഇല്ലാതായല്ലോ. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾതാപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ, ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ, കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹന്മൂലഫലാദികൾ, തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. ഇത്തം ഇപ്രകാരം കേഴുന്ന കരയുന്ന
ഉൾതാപമോട് സങ്കടത്തോടെ ഉര ചെയ്തു പറഞ്ഞു. തവാജ്ഞയ, അങ്ങയുടെ ആജ്ഞപ്രകാരം. ശൃംഗിവേരാഖ്യാപുരസവിധേ, ശൃംഗിവേരം എന്നുപേരുള്ള പട്ടണത്തിന്റെ സമീപത്ത്. ഗംഗാതടേ, ഗംഗാതീരത്ത്. ദശാന്തരെ, സന്ദർഭത്തിൽ. ശൃംഗിവേരാധിപൻ, ശൃംഗിവേരത്തിന്റെ രാജാവ്, ഗുഹൻ. മൂലഫലാദികൾ, കിഴങ്ങ്, പഴങ്ങൾ മുതലായവ. തൊട്ടു പരിഗ്രഹിച്ചു, കിഴങ്ങും പഴങ്ങളും കൈകൊണ്ടു തൊട്ട് അവ സ്വീകരിച്ചതായി പറഞ്ഞു. ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും വിളിച്ച് സങ്കടം പറഞ്ഞ് കരയുന്ന ദശരഥ മഹാരാജാവിനോട് വർദ്ധിച്ച ദുഃഖത്തോടെ സുമന്ത്രർ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ആജ്ഞപ്രകാരം ശ്രീരാമചന്ദ്രനെയും സീതയെയും ലക്ഷ്മണനെയും ഞാൻ തേരിൽ കയറ്റിക്കൊണ്ടുപോയി. ശൃംഗിവേര എന്ന പട്ടണത്തിന്റെ സമീപത്ത് ഗംഗാതീരത്ത് ഇരിക്കുമ്പോൾ ശൃംഗിവേരത്തിന്റെ അധിപനായ ഗുഹൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് വന്ന് ഫലമൂലാദികൾ കാഴ്ചവെച്ച് തൊഴുതു. ശ്രീരാമചന്ദ്രൻ അതെല്ലാം തൃക്കൈകൊണ്ടു തൊട്ട് സ്വീകരിച്ചതായി അറിയിച്ചു. തുടർന്ന് രാമലക്ഷ്മണന്മാർ ജടയും, അതായത് വടക്ഷീരവും ധരിച്ചു. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേണമെന്നുട താതനോടും ബലാൽ, അല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം, വിശേഷിച്ചു ഭേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ. എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. നിരൂപിച്ച് ചിന്തിച്ച് താതനോട്, അച്ഛനോട്, ബലാൽ ശക്തമായി, അല്ലൽ ദുഃഖം, ഉള്ളത്തിൽ മനസ്സിൽ ഏറും വർദ്ധിക്കും. പെരുവഴി വലിയ വഴി, വിശാലമായ വഴി. അതിഖിന്നൻ ഏറ്റവും ദുഃഖിതൻ, വാർദ്ധക്യ പീഡിതൻ, വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ. അശേഷം മുഴുവനും ധന്യവാക്യാമൃതം, അനുഗ്രഹീതമായ വാക്കുകളാകുന്ന അമൃത്. അല്ലയോ മഹാരാജാവേ, ശ്രീരാമചന്ദ്രൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, എന്നെ കുറിച്ചോർത്ത് ആരും ദുഃഖിക്കരുത്, എന്നെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാതിരിക്കണമെന്ന് പിതാവിനോട് പറയണം. അയോധ്യയേക്കാൾ വനത്തിലാണ് സൗഖ്യം. വനവാസം മോക്ഷപ്രാപ്തിക്കുള്ള പെരുവഴിയാണ്, അഥവാ രാജപാതയാണ്. അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മയും എന്നെ കുറിച്ച് ചിന്തിച്ചു ദുഃഖിക്കരുത്. എന്നെ പിരിഞ്ഞതിലുള്ള അച്ഛന്റെ ദുഃഖം അനുഗ്രഹീതമായ വാക്കുകൾ കൊണ്ട് അങ്ങ് ഇല്ലാതാക്കണം. തന്റെ അവസ്ഥയെക്കുറിച്ച് ശ്രീരാമചന്ദ്രന് യാതൊരു ഉത്കണ്ഠയും ഇല്ല. മാതാപിതാക്കളുടെ ദുഃഖത്തെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ. അത് ശമിപ്പിക്കുവാൻ വേണ്ടത് ചെയ്യണം എന്നാണ് സുമന്ത്രരോട് പറയുന്നത്. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ, ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം. അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം, ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ, പ്രാണവിയോഗേന നിന്നേ നടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം, ഇക്കരെ നിന്നു ശവശരീരം പോലെ. നാലഞ്ചു നാഴിക ചെന്നവാറേ, ധൈര്യം ആലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ. ആനനപത്മം മുഖപങ്കജം, അശ്രുകണം കണ്ണുനീർത്തുള്ളി, വാർത്ത് പൊഴിച്ച്, സഗദ്ഗതം ഇടറുന്ന തൊണ്ടയോടെ, ശുശ്രുപാദേഷു ശുശ്രുപാദങ്ങളിൽ, ശുശ്രു ഭർത്താവിന്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കൾ. പ്രാണവിയോഗേന പ്രാണൻ പോയതുപോലെ, മറവോളം മറയുന്നതുവരെ. ചെന്നവാറെ ചെന്നപ്പോൾ, ഒരു നാഴിക രണ്ടര മണിക്കൂർ. ധൈര്യം അവലംബ്യ, ധൈര്യം അവലംബിച്ച്, ധൈര്യം സംഭരിച്ച്, നിവൃത്തനായി, പിൻവാങ്ങിയവനായി. സീതാദേവി പറഞ്ഞയച്ച കാര്യങ്ങൾ സുമന്ത്രർ ദശരഥ മഹാരാജാവിനെ അറിയിക്കുന്നു. ദേവി തന്റെ താമരപ്പൂ പോലുള്ള മുഖം കുനിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് ഇടറുന്ന തൊണ്ടയോടെ ഇപ്രകാരം പറഞ്ഞു, ഭർത്താവിന്റെ മാതാപിതാക്കളുടെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്ന കാര്യം അവരെ അറിയിക്കണം. സുമന്ത്രർ തുടരുന്നു, അവർ ഗുഹനോടൊന്നിച്ച് തോണിയിൽ കയറിയപ്പോൾ ഞാൻ
പ്രാണൻ വേർപെട്ടു പോകുന്നത് പോലുള്ള വേദന അനുഭവിച്ചുകൊണ്ട് അവിടെ നിന്നു. അവരുടെ തോണി മറുകരയിലെത്തി കണ്ണിൽ നിന്നും മറയുന്നതുവരെ ഒരു ജീവച്ഛവം പോലെയാണ് ഞാൻ നിന്നത്. അവർ പോയി നാലഞ്ചു നാഴിക കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച് ഞാൻ തിരികെ പോന്നു. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ, തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാതി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിന്നെന്തൊരു കാരണം. തത്ര അവിടെ ദത്തം നൽകപ്പെട്ടത് വരദ്വയം രണ്ടു വരം, ദുഷ്ടൻ സന്തോഷവാൻ. മൽപുത്രനെ എന്റെ മകനെ, കാനനാന്തേ കാട്ടിനു നടുവിൽ, പരിദേവനം ഓർത്തോർത്തുള്ള കരച്ചിൽ. സുമന്ത്രർ തന്റെ മക്കളുടെ വൃത്താന്തം ദശരഥ മഹാരാജാവിനെ അറിയിക്കുന്നത് കേട്ട കൗസല്യാദേവി വർദ്ധിച്ച ദുഃഖത്തോടെ ഇങ്ങനെ പറയുന്നു: രണ്ടു വരങ്ങളും പണ്ടുപണ്ടേ നൽകിയതാണല്ലോ. ഇഷ്ടപത്നിയായ കൈകേയിക്ക് സന്തോഷപൂർവം രാജ്യം നൽകിയാൽ മതിയായിരുന്നല്ലോ. എന്റെ മകനെ കാട്ടിൽ ഉപേക്ഷിക്കുവാൻ മാത്രം ഈ പാപി എന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്രകാരമെല്ലാം വരുത്തി വെച്ചതിനു ശേഷം ഇങ്ങനെ ഓർത്തോർത്ത് കരയുന്നതിൽ എന്തു യുക്തിയാണുള്ളത്? കഠിന ദുഃഖം അനുഭവിക്കുന്ന മാതൃഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ കഠിനമാകാതെ തരമില്ല. മാതൃസ്നേഹം പാതിവൃത്തത്തെ പരാജയപ്പെടുത്തുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. ഉണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായി ഗമി. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. ഭൂപതി രാജാവ്, രാജാ ദശരഥൻ, താപേന ദുഃഖത്തോടെ, മന്ദം സാവധാനത്തിൽ, പുണ്ണിൽ കൊള്ളിവെക്കുക, വേദനിക്കുന്നവരെ കൂടുതൽ വേദനിപ്പിക്കുക, പുണ്യമില്ലാതെ, പുണ്യമില്ലാത്ത മാം എന്നെ വേദനിപ്പിയായിക, വേദനിപ്പിക്കരുത്. ഉൾക്കാമ്പ് മനസ്സ്, പ്രാണപ്രയാണം ജീവന്റെ പോക്ക്, പ്രാണവിയോഗേ ജീവൻ പോകുമ്പോൾ. കൗസല്യാദേവിയുടെ വാക്കുകൾ കഠിന ദുഃഖത്തോടെ കേട്ട മഹാരാജാവ് സാവധാനത്തിൽ ഇപ്രകാരം പറഞ്ഞു: പുണ്ണിൽ കൊള്ളിവെക്കുന്നത് പോലുള്ള വാക്കുകൾ പറഞ്ഞ് പുണ്യമില്ലാതെ എന്നെ ദുഃഖിപ്പിക്കല്ലേ. സകല ദുഃഖങ്ങളും സ്വീകരിച്ച് മരിക്കാൻ തുടങ്ങുന്ന എന്റെ മനസ്സ് അല്ലയോ പ്രാണപ്രിയെ ഇനിയും കൂടുതൽ ദുഃഖത്താൽ ഉരുക്കാതിരിക്കുക. ഒരു താപസൻ അദ്ദേഹത്തിന്റെ പ്രാണവിയോഗ സമയത്ത് ശപിച്ചത് കാരണം എന്റെ പ്രാണവിയോഗം അടുത്തു. കാരണമില്ലാതെയുള്ള ദുഃഖമല്ല തനിക്കുണ്ടായതെന്നും തന്റെ കർമ്മഫലം തിരിച്ചടിക്കുന്നതാണെന്നുമുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് പ്രാണൻ വേർപെട്ടു പോകുന്ന അവസരത്തിൽ തന്നെ ആ തപോധനൻ ശപിച്ച കാര്യം മഹാരാജാവ് കൗസല്യാദേവിയോട് പറയുന്നു. ദശരഥ മഹാരാജാവിനെ താപസശ്രേഷ്ഠൻ ശപിച്ച വൃത്താന്തം അടുത്ത ഭാഗത്ത് നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.